ദേവദാസ് കിച്ചണിലേക്ക് സാധനം ചെയ്യാൻ പോകുന്ന ഇടിച്ചക്ക തോരനാണ്. അതിന് ഒരു ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. തേങ്ങ വേണം, ഒരു അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്, കറിവേപ്പില. പിന്നെ ഞാൻ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ജീരകം അല്ല, പെരിഞ്ചീരകം. പിന്നെ പച്ചമുളക്, സവോള, ഓയില്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ചെത്തിക്കഴുകി ഞാൻ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, ഒന്ന് ആവി കയറ്റി എടുക്കും. ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും കുരുമുളകും ഇതൊന്ന് ചതച്ച് എടുക്കണം ഈ തേങ്ങയുടെ കൂടെ. പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഉപ്പിടുകയാണ്, കുറച്ച് ഭാഗം വെന്തിട്ടുള്ളൂ, ബാക്കി കൂടി വേവിച്ചെടുക്കണം. ഉപ്പിട്ട് വേവിക്കുക, വെന്തിട്ടുണ്ട്. ഇതുപോലെ ഉടച്ചെടുക്കാന്ന്, നന്നായിട്ട് എല്ലാം ഉടച്ചെടുത്തിട്ട് കാണിക്കാം. ഇതെല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിടുക. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിട്ടുണ്ട്, കറിവേപ്പില ഇടുക. സവോളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ എടുക്കുക, അതാണ് ടേസ്റ്റ്. സവോള ചെറിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സവോള വെച്ചിട്ടുണ്ട്. പച്ചമുളകും പെരിഞ്ചീരകം ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം ചേർത്താണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്. അത് ചേർക്കുകയാണ് സവോളയിലേക്ക്. അരമുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുരുമുളകും ചേർത്തിട്ടുണ്ട്, ചതച്ചിട്ടുണ്ട് കുരുമുളകും കൂടി, തേങ്ങ ചതച്ചിനകത്ത്. ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ചക്ക പൊടിച്ചു വെച്ചിരിക്കണം ചേർത്ത് കൊടുക്കുക. അരപ്പിനൊരു ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചേർക്കുക, കാൽ ടീസ്പൂൺ. ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ചക്ക വയ്ക്കുമ്പോൾ, അതുകൊണ്ട് ഇനി നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇത് ചിക്കൻ നമ്മൾ തോരൻ വെക്കുന്ന ആ ടേസ്റ്റ് കിട്ടും. ഇത് പെരിഞ്ചീരകവും പട്ടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കുക ഇനി ആവില് കയറാനായിട്ട്. കയറിയിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് നല്ലോണം ചിക്കി എടുക്കണം.
തീ കുറച്ചിട്ട് നന്നായിട്ട് ചിറ്റി എടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ശരിക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുകയും ചെയ്യും. എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. ഏഴ് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചിക്കൻ എടുത്താലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റാ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഏഴ് മിനിറ്റോളം ഞാൻ ചിക്കിട്ടുമുണ്ട്. ഇപ്പൊ പാകമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.